ഹലോ ഗൈസ് വെൽക്കം ഇസാൻ ഓഫ് ക്രിയേഷൻ ആൻഡ് സ്റ്റൈൽ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ മഞ്ഞ പട്ടുപാടാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടോപ്പ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഞാൻ ജസ്റ്റ് അളവ് മാത്രം എടുത്തിട്ട് ചെയ്തതാണ് അളവെന്ന് വെച്ചാൽ കറക്റ്റ് സൈസ് ഇല്ലായിരുന്നു അതുകൊണ്ട് കുട്ടീൻ്റെ റെഡിമെയ്ഡ് ഡ്രെസ്സിൻ്റെ അളവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് കുട്ടി തരിച്ചതും ഞാൻ കണ്ടിട്ടില്ല ഫോട്ടോ മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും ഫിറ്റ് ആണ് എന്തായാലും അപ്പം നമുക്ക് കറക്റ്റ് അളവിനുള്ള ബനിയൻ ക്ലോത്ത് ആയാലും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ അളവിന് നമുക്ക് ചെയ്യാൻ പറ്റും തീരെ ഡ്രസ്സ് ഇങ്ങനെ തയ്ച്ച ഡ്രസ്സ് ഇല്ലാത്തവരാണെങ്കിൽ കറക്റ്റ് അളവിനുള്ള ബനിയൻ്റെ ഡ്രസ്സാണെങ്കിലും റെഡിമേഡ് ഡ്രസ്സാണെങ്കിലും അത് വെച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നെക്കൊക്കെ നമ്മൾ കറക്റ്റ് അളവിന് എടുത്തിട്ട് അടയാളപ്പെടുത്തുക ഇത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ആ ഡ്രസ്സിലന്നെ നോക്കിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു അനുസരിച്ച് ഒരു കുട്ടിയാകുമ്പോൾ അതിന് ഇത്രമായിട്ട് വേണ്ടിയിട്ടൊന്നും അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ പിന്നെ ബസ്റ്റ് അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇങ്ങനെ വരച്ചുകൊടുക്കുക ഇവിടെ തന്നെ ലെങ്ത് ഇത്രയാണ് എടുക്കാനുള്ളത് അത് നമ്മൾ മേൽഭാഗത്തു നിന്ന് കുട്ടീൻ്റെ ഏതു വരെയാണോ നമ്മൾ ഇറക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയാണ് പതിമൂന്ന് ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പത്തിഞ്ചാണ് അതിൻ്റെ റൗണ്ട് അപ്പോൾ പത്തിഞ്ച് ആകുമ്പോൾ അതിൻ്റെ മൊത്തമാണ് ഇഞ്ച് അതിൻ്റെ പകുതി അഞ്ച് ഇഞ്ച് ഉണ്ടാവുള്ളൂ എടുക്കുമ്പോൾ മൊത്തമല്ല ഇരുപത് പിന്നെ നെക്കിൻ്റെ ഡെപ്ത് എടുത്തിട്ടുള്ളത് പതിമൂന്നാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് അല്ല നെക്കിൻ്റെ അടുത്ത് മൂന്ന് പതിമൂന്ന് ടോപ്പിൻ്റെ ആണ് ബസ്റ്റ് പത്ത് പോയിൻ്റ് അഞ്ച് പിന്നെ ഷോൾഡർ രണ്ട് ആവും ഇത് നേരെ ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ടും വേറെ വേറെ ഒന്നും കട്ട് ചെയ്തിട്ടില്ല പിന്നെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് നേരെ ഓപ്പോസിറ്റിക്ക് മറ മടക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ പീസ് വെച്ചിട്ടില്ല പിന്നെ എവിടെയാണ് നമ്മൾ മോട്ടീവ് കാണാൻ ആഗ്രഹിക്കുന്നത് അവിടെ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് അപ്പോൾ പെട്ടെന്ന് ധരിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവാടിൻ്റെ അടിയിൽ ഒരു ലൈസാണ് വെച്ചിട്ടുള്ളത് അതിന് നിറയെ ഫ്ലവർ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ലൈസാണ് ആ ലെയ്സിൻ്റെ ബാക്കി വന്ന പീസാണ് ടോപ്പിൽ നമ്മൾ മോട്ടീവായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് കുട്ടീൻ്റെ ടോപ്പ് അതിനെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം വിടുത്തും ലെങ്ത്തും ഈ ടോപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് കുട്ടി ജസ്റ്റ് ഒരു വയസ്സ് ഒന്നര വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുഞ്ഞു കുപ്പായമാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഒരു മീറ്റർ തുണിയാണ് കേട്ടോ രണ്ടും ചെയ്തിട്ടുള്ളത് ടോപ്പും സ്കർട്ടും ഈ ഒരു മൂന്ന് മീറ്റർ തുണിയോണ്ട് തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ എൻഡ് ഭാഗം രണ്ടും സ്കർട്ടാക്കുക സെൻറ്റർ ഭാഗം ആണ് ടോപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ച് വീട്ടിലുള്ള തുണിയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് വിടുത്തുമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് നേരെ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ട് ഇത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വെൽവെറ്റ് ഫ്രോക്കിൽ അത് ജസ്റ്റ് ലൈനിങ് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ് വേറെ ക്ലോത്ത് ഒന്നും വെച്ചിട്ടില്ല അതുപോലെയാണ് അതും ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ക്ലോത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പുണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി ഉറപ്പുണ്ടാവും ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത്ര ഉറപ്പുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് തുണികൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്ട്രാ ഒരു ക്ലോത്തും കൂടി വെക്കുകയാണ് നല്ലത് അതല്ല ഇതേപോലെ സിമ്പിൾ ആയിട്ട് കുറച്ച് ദിവസം ഇട്ടിട്ട് പിന്നെ കുട്ടികളെ വീട്ടിൽ നിന്നിടുന്ന പോലെയൊക്കെ ആണെങ്കിൽ ആ ക്ലോത്ത് തന്നെ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മളെ കുഞ്ഞു ചാനലിനെ വേണ്ടത്ര സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ ഓക്കേ ബൈ ബൈ സി യു